ഹായ്, ഹലോ, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ MIUI12 റണ്ണായിക്കൊണ്ടിരിക്കുന്ന UI12 എങ്ങനെ നമുക്ക് iOS തീം ഇൻസ്റ്റാൾ ചെയ്യാം. വളരെ സിമ്പിളാണ് കേട്ടോ. എന്തുകൊണ്ടാണ് നമുക്ക് ഇത് വേറെ നമ്മളൊരു APK ഫയൽസ് ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ തീം സ്റ്റോറിൽ നിന്ന് തന്നെ അവൈലബിൾ ആണ്. ഈ തീം എനിക്ക് വളരെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ലോക്ക് സ്ക്രീൻ എടുത്തുനോക്കുക, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ലോക്ക് സ്ക്രീനാണ്. എനിക്ക് ഒരു iOS അതേ ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെപ്സിൻ്റെ അക്കൗണ്ട് ആയിക്കോട്ടെ, നമ്മുടെ വെതർ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, നമ്മുടെ വൺ ഡേ ഡെയിലി യൂസേജിൽ നമ്മുടെ ഹെൽത്ത് ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും ബാറ്ററി, വെതർ, ടൈം കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മേലെ നിന്ന് നമ്മൾ സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബാറ്ററി ഓപ്ഷനും, പിന്നെ അത് കഴിഞ്ഞാൽ വോയിസ് കൺട്രോൾ ചെയ്യാനുള്ളതും, പിന്നെ സ്റ്റെപ്സിൻ്റെയും, പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് വൺ ടച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇതിന് മുന്നുള്ള തീമുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് വളരെ ഇഫക്റ്റീവായിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കി നോക്കുക കേട്ടോ, ഇതിൻ്റെ ഉള്ള വിജറ്റുകൾ. നിങ്ങൾ ഇങ്ങനത്തെ വിജറ്റുകൾ നമ്മുടെ സ്മാർട്ട് ഫോണിന് മുന്നിൽ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വിജറ്റുകൾ വളരെ കറക്റ്റായിട്ടുള്ള ടൈമിംഗ്, മാക്സിമം ഇങ്ങനത്തെ വിജറ്റുകൾ കുറേ തീമുകൾ ഉണ്ടായെങ്കിലും അത് കറക്റ്റായിട്ടൊന്നും വർക്ക് ചെയ്യാറില്ല. ഇതിൻ്റെ ഞാൻ സ്മൂത്ത്നെസ് കാണിച്ചാൽ ഒരു സ്മൂത്ത്നെസ്സിന് ഒരു കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഒരു ലാഗോ കാര്യങ്ങളോ ഈ തീം അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അതൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യങ്ങളാണ്. ഹെവി തീമുകൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അങ്ങനൊരു ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ കൺട്രോൾ സെൻറ്റർ എടുക്കുന്ന സമയത്തും കൺട്രോൾ സെൻറ്ററിലെ പാഡുകളായിക്കോട്ടെ, ഐക്കൺസ് ആയിക്കോട്ടെ, വളരെ ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സ്മൂത്ത്നെസ്സിൻ്റെ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചത് സെറ്റിങ്സിൽ വലിയ ഒറ്റ ചേഞ്ചും ഇല്ല കേട്ടോ, അതേ സെറ്റിങ്സ് തന്നെയാണ്. ബട്ട് ഇത് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളും. പിന്നെ ഒരു കാര്യം, ഇത് മസ്റ്റ് ട്രൈയബിൾ ആയിട്ടുള്ള ഒരു തീമാണ് കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്ന് പറയാനായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കി, ഒരു ലാഗോ കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ തീം യൂസ് ചെയ്തിരുന്നത്. ഏതാണ് തീം എന്ന് അറിയാനായിട്ട് നിങ്ങളുടെ തീം സ്റ്റോറിൽ പോകുക, അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് സൂപ്പർ iOS എന്ന് പറഞ്ഞിട്ടുള്ള തീമാണ്. സൂപ്പർ iOS ഇങ്ങനെ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ തീം സ്റ്റോറിൽ അവൈലബിൾ ആവും. 14 MB തീമാണ്. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഈ വീഡിയോനെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ തീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.